നെഹമ്യ രണ്ടാം അധ്യായം. നെഹമ്യ ജെറൂസലേമിലേക്ക്. അർത്താക്സർസസ് രാജാവിൻ്റെ 20-ാം ഭരണവർഷം നീസാൻ മാസം ഞാൻ രാജാവിന് വീഞ്ഞ് പകർന്നു കൊടുത്തു. ഇതിനു മുൻപ് മ്ലാനവതനായി രാജാവ് എന്നെ കണ്ടിട്ടില്ല. രാജാവ് എന്നോട് ചോദിച്ചു, രോഗമില്ലാതിരുന്നിട്ടും എന്തേ നിന്റെ മുഖം മ്ലാനമായിരിക്കുന്നു, ഹൃദയവതിയല്ലാതെ മറ്റൊന്നില്ലത്. അപ്പോൾ ഭയത്തോടെ ഞാൻ പറഞ്ഞു, രാജാവ് നീണാൾ വാഴട്ടെ, എൻ്റെ പിതാക്കന്മാർ നിദ്രകൊള്ളുന്ന നഗര കവാടങ്ങൾ കത്തി ശൂന്യമായി കിടക്കുമ്പോൾ എൻ്റെ മുഖം എങ്ങനെ പ്രസന്നമാകും. രാജാവ് ചോദിച്ചു, എന്താണ് നിന്റെ അപേക്ഷ? സ്വർഗസ്ഥനായ ദൈവത്തോട് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ രാജാവിനോട് പറഞ്ഞു, രാജാവിന് ഇഷ്ടമെങ്കിൽ, ഈ ദാസനോട് പ്രീതി തോന്നുന്നെങ്കിൽ എൻ്റെ പിതാക്കന്മാർ നിദ്രകൊള്ളുന്ന നഗരം പുനരുദ്ധരിക്കുന്നതിന് എന്നെ യൂദായിലേക്ക് അയച്ചാലും. രാജാവ് ചോദിച്ചു, എത്ര നാളത്തേക്കാണ് നീ പോകുന്നത്? എന്ന് മടങ്ങിവരും? ഞാൻ കാലാവധി പറഞ്ഞു. അവൻ എന്നെ പോകാൻ അനുവദിച്ചു. അപ്പോൾ രാജ്ഞിയും സമീപത്തുണ്ടായിരുന്നു. ഞാൻ രാജാവിനോട് അഭ്യർത്ഥിച്ചു, നദിക്കക്കരെയുള്ള പ്രദേശത്തൂടെ യൂദായിൽ എത്താനുള്ള അനുവാദത്തിന് അവിടുത്തെ ഭരണാധിപന്മാർക്ക് ദയവായി കത്തുകൾ തന്നാലും. ദേവാലയത്തിൻ്റെ കോട്ടവാതിലുകൾക്കും നഗരഭിത്തിക്കും എനിക്ക് താമസിക്കാനുള്ള വീടിനും ആവശ്യമുള്ള തടി നൽകുന്നതിന് രാജാവിൻ്റെ ധനകാര്യ വിചാരകനായ ആസാഫിനുള്ള കത്തും നൽകിയാലും എൻ്റെ അപേക്ഷ രാജാവ് അനുവദിച്ചു. ദൈവത്തിൻ്റെ കരുണ എൻ്റെ മേൽ ഉണ്ടായിരുന്നു. ഞാൻ നദിക്കക്കരെയുള്ള ഭരണാധിപന്മാരെ സമീപിച്ച് രാജാവിൻ്റെ കത്തുകൾ ഏൽപ്പിച്ചു. രാജാവ് സേനാനായകന്മാരെയും കുതിരപ്പടയാളികളെയും എന്നോടൊപ്പം അയച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇസ്രായേൽ ജനത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കാൻ ഒരുവൻ വന്നിരിക്കുന്നുവെന്ന് കേട്ട് ഹെറോണ്യനായ സൻബല്ലാത്തും അമ്മോന്യനായ തോബിയ എന്ന ദാസനും അത്യന്തം അസന്തുഷ്ടരായി. ഞാൻ ജെറൂസലേമിലെത്തി 3 ദിവസം അവിടെ കഴിഞ്ഞു. ഞാനും കൂടെയുണ്ടായിരുന്ന ചിലരും രാത്രിയിൽ എഴുന്നേറ്റു ജെറൂസലേമിനു വേണ്ടി ചെയ്യാൻ എൻ്റെ ദൈവം മനസ്സിൽ തോന്നിച്ചത് ഞാൻ ആരെയും അറിയിച്ചില്ല. സവാരി ചെയ്തിരുന്ന മൃഗമല്ലാതെ വേറൊന്നും കൂടെ രാത്രിയിൽ ഞാൻ താഴ്വരവാതിലിലൂടെ കുറുനരിയുറവ കടന്നു ചവറ്റു വാതിലിൽ എത്തി. ജെറൂസലേമിൻ്റെ തകർന്ന മതിലുകളും കത്തി നശിച്ച വാതിലുകളും പരിശോധിച്ചു. അവിടെ നിന്ന് ഞാൻ ഉറവവാതിലേക്കും രാജവാപിയിലേക്കും പോയി. എന്നാൽ എൻ്റെ സവാരി മൃഗത്തിന് കടന്നു പോകാൻ ഇടയില്ലായിരുന്നു. അതിനാൽ രാത്രിയിൽ ഞാൻ താഴ്വരയിലൂടെ കയറി ചെന്ന് മതിൽ പരിശോധിച്ചു തിരിച്ച് താഴ്വരവാതിലിലൂടെ മടങ്ങിപ്പോന്നു. ഞാൻ എവിടെ പോയെന്നും എന്തു ചെയ്തെന്നും സേനാനായകന്മാർ അറിഞ്ഞില്ല. യഹൂദർ, പുരോഹിതർ, പ്രഭുക്കന്മാർ, സേവകന്മാർ എന്നിവരെയും ജോലിക്കാരെയും ഞാൻ വിവരം അറിയിച്ചിരുന്നില്ല. ഞാൻ അവരോട് പറഞ്ഞു, നമ്മുടെ ദുസ്ഥിതി നിങ്ങൾ കാണുന്നില്ലേ? ജെറൂസലേം വാതിലുകൾ കത്തി നശിച്ചു കിടക്കുന്നു. വരുവിൻ, നമുക്ക് ജെറൂസലേമിൻ്റെ മതിൽ പണിയാം. മേലിൽ ഈ അവമതി നമുക്ക് ഉണ്ടാകരുത്. എൻ്റെ ദൈവത്തിൻ്റെ കരം എനിക്ക് സഹായത്തിനുണ്ടായിരുന്നെന്നും രാജാവ് എന്നോട് എന്തു പറഞ്ഞെന്നും ഞാൻ അവരെ അറിയിച്ചു. നമുക്ക് പണി തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ജോലിക്ക് തയ്യാറായി. എന്നാൽ ഹൊറോണ്യനായ സൻബല്ലാത്തും അമ്മോന്യനായ തോബിയ എന്ന ദാസനും അറേബ്യനായ ഗഷമും ഇത് കേട്ട് ഞങ്ങളെ പരിഹസിച്ചു പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നതും? രാജാവിനോടാണോ മത്സരം? ഞാൻ മറുപടി നൽകി, സ്വർഗത്തിൻ്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും. അവിടുത്തെ ദാസന്മാരായ ഞങ്ങൾ പണിയും. എന്നാൽ നിങ്ങൾക്ക് ജെറൂസലേമിൽ ഓഹരിയോ അവകാശമോ സ്മാരകമോ ഉണ്ടായിരിക്കുകയില്ല.